നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ കേന്ദ്രം നിരോധിക്കുന്നതിനു മുൻപ്, അതായത് ആ നിരോധിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, കോഴിക്കോട് അവർ വലിയ പടുകൂറ്റൻ റാലി നടത്തിയിരുന്നു. അവരുടെ തന്നെ കണക്കിൽ 200,000 മുകളിൽ ആളുകൾ പങ്കെടുത്തു എന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. അത് 200,000 300,000 എത്രയെങ്കിലും ആവട്ടെ, എന്തായാലും ഒരു കാര്യം സത്യമാണ്, ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. അവരുടെ ആശയം, അവരുടെ പ്രസംഗമൊക്കെ അവർ അവിടെ പ്രതിഫലിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ആലപ്പുഴയിൽ ഇവർ ഇതിനു മുമ്പ് റാലി നടത്തിയപ്പോൾ അന്നൊരു ചെറിയ കുട്ടിയെ കൊണ്ട് അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഇന്നും കേരള സമൂഹം മറന്നിട്ടില്ല. ഇതാണ് ഇവരുടെ സ്വഭാവം എന്നിരിക്കെ, കോഴിക്കോട് ഈ റാലി നടത്താൻ വേണ്ടി അനുവാദം കൊടുത്ത കോഴിക്കോട് ജില്ലാ ഭരണകൂടവും അതേപോലെ തന്നെ പോലീസും ഇവരുടെയൊക്കെ ഈ തീരുമാനത്തിനെ പറ്റി കേരള സമൂഹം ചർച്ച ചെയ്യുന്നതായിട്ട് നമ്മൾ ആരും കണ്ടില്ല. അല്ലെങ്കിൽ ഇവർ ഈ നടത്തിയ റാലിയെ പറ്റിയോ അതിൽ അവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങളെ പറ്റിയോ ഒന്നും കേരള സമൂഹം വലിയ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല. എന്നാൽ പിന്നീട് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം ഇതൊക്കെ ചർച്ചയായി. നിരോധിച്ചതിന് ശേഷം മാത്രം പറഞ്ഞു വരുന്നത് എന്നാൽ, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ റാലിയെ പറ്റി കേരള സമൂഹം ചർച്ച ചെയ്തിട്ടില്ല എന്നാൽ, കേവലം 5,000 താഴെ മാത്രം ആളുകൾ പങ്കെടുത്ത എസൻസ് നടത്തിയ ലിറ്റ്മസ് എന്ന നിരീശ്വരവാദികളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അത് കഴിഞ്ഞു കൊച്ചിയിലായിരുന്നു രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു അത് നടത്തിയത്. അതിനെപ്പറ്റി ഇപ്പോൾ കേരള സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും വിമർശിച്ചു കൊണ്ടിരിക്കുന്നു. സി രവീന്ദ്രൻ എന്നൊരാളാണ് അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിനെ പിടിച്ചിപ്പോൾ സംഖ്യയാക്കിയിരിക്കുകയാണ്. ഇവർ സമൂഹത്തിൽ ഇങ്ങനെ അറിയപ്പെട്ടു വരുന്ന സമയത്ത് വലിയ സംഘപരിവാർ വിരുദ്ധ പ്രചാരകരായിരുന്നു. സംഖ്യകൾക്കെതിരെയും RSS-നെതിരെയും ഹിന്ദുത്വ ഫാസിസം എന്നും വർഗീയത എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു, അതായത് ഇസ്ലാമിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും. എന്നാൽ അവരെ വിമർശിക്കുന്നതിനൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റിനെയും ഇസ്ലാമിസ്റ്റുകളെയും വിമർശിച്ചു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഈ സി രവീന്ദ്രൻ അവർക്ക് സംഖ്യയായി മാറി. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമാണ്. അതിനു മുമ്പ് അവർ സോഷ്യൽ മീഡിയ ഇട്ടിരുന്ന ഈ പോസ്റ്റിൽ അതിനെപ്പറ്റി ഏകദേശം കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: കേരളത്തിൽ മതവിമർശനം നടത്തുന്ന ഒരാൾ ഏറ്റവും ഭയക്കേണ്ടത് ഇസ്ലാമിനെയും കമ്മ്യൂണിസത്തെയും തന്നെയാണ്. കോളാമ്പി എന്ന് പറഞ്ഞ ഒരു പേജുണ്ട്, അവർ അതിൽ വീഡിയോയും ചെയ്യാറുണ്ട്. അതിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്, ഇതിലെല്ലാം ഉണ്ട്. ഇനി ഇതിന് വേറൊരു തലം കൂടിയുണ്ട്. ഹിന്ദു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിൽ അവിടെ നിരീശ്വരവാദികൾക്കും സ്ഥാനമുണ്ട്, കുഴപ്പമില്ല. ദൈവത്തെ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അതിൽ ഇടമുണ്ട്, പ്രശ്നമൊന്നുമില്ല. എന്നാൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു മതമാണ്, ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്നതും മതവിശ്വാസികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തായാൽ അല്ലെങ്കിൽ പുറത്തുപോയി മറ്റൊരു മതമുണ്ടാക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് TP ചന്ദ്രശേഖരൻ്റെ ആ ജീവിതം അല്ലെങ്കിൽ മരണം കൊണ്ട് നമ്മുടെ മുന്നിലുണ്ട്. എന്തായിരിക്കും പാഠം? ഏതാണ്ട് സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയായിരിക്കും ഇസ്ലാമിസ്റ്റുകൾ. അവിടെ നിന്ന് പോയി മറ്റൊരു മതമുണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഏതാണ്? ഞാൻ കമ്മ്യൂണിസ്റ്റിനെ ഒരു മതമായിട്ട് തന്നെയാണ് കൂട്ടുന്നത്. അപ്പോൾ അവിടെ ഈ നിരീശ്വരവാദികൾക്ക്, കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണ് എന്ന് പറയുന്നത് മറ്റ് മതങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ അവർ വിശ്വസിക്കുന്നില്ല, പക്ഷേ കമ്മ്യൂണിസം ഒരു മതം തന്നെയാണ്. അവർക്ക് പുസ്തകമുണ്ട്. അതിൽ നിന്ന് വിട്ടുപോയി ഒരാൾ മറ്റൊരു മതം അല്ലെങ്കിൽ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എന്തുണ്ടാവും എന്നാണ് TP ചന്ദ്രശേഖരൻ്റെ ജീവിതത്തിലൂടെ, മരണത്തിലൂടെ, കൊലപാതകത്തിലൂടെ നമ്മൾ കണ്ടത്. അതുതന്നെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ കേസിൽ. അപ്പോൾ അവിടെ ഈ നിരീശ്വരവാദികൾ അവരുടെ പ്രഖ്യാപിത ശത്രുക്കളാണ്. പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹൈന്ദവരെ സംബന്ധിച്ച് ഒരാൾക്ക് ദൈവത്തെ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അമ്പലത്തിൽ പോവാം, പോവാതിരിക്കാം, ആചാരങ്ങൾ പാലിക്കാം, പാലിക്കാതിരിക്കാം, ഒരു പ്രശ്നവുമില്ല. മറ്റ് രണ്ടിടത്തും അങ്ങനെയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും രവീന്ദ്രനും സി രവീന്ദ്രനും എസൻസും അവർ നടത്തിയ മീറ്റും എല്ലാം അവരുടെ കണ്ണിലെ കരടുകളാവും. അവർ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സംഘി ചാപ്പ കുത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ മാറിയ കാലഘട്ടത്തിൽ, ഈ പുതിയ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും സംഘി ചാപ്പ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതുക, അയാൾ സത്യം വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് സംഘി ചാപ്പ കിട്ടുന്നതെന്ന്. വെറും 5,000 താഴെ മാത്രം ആളുകൾ പങ്കെടുത്ത ലിറ്റ്മസ് എന്ന ഒരു മീറ്റിനെ എതിർക്കാനും വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആ സത്യം മനസ്സിലാക്കുക. അവർ
ശരിയുടെ പക്ഷത്തു നിന്ന് ശരി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും അവർക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.